നമസ്കാരം. ലിബർ ഓഫീസ് റൈറ്ററിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് എത്തിച്ചേരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ആക്റ്റീവ് ആക്കാനും മറക്കരുത്. ലിബർ ഓഫീസ് റൈറ്റർ ട്യൂട്ടോറിയലിൻ്റെ ആദ്യ ഭാഗങ്ങളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ലിബർ ഓഫീസ് റൈറ്ററിലെ പേജ് ഫോർമാറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. പേജ് ഫോർമാറ്റിങ്ങിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡോക്യുമെൻറ്റിൻ്റെ പേജിന് പ്രത്യേക സ്റ്റൈലൊക്കെ ചിലപ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരാറുണ്ട്. പ്രത്യേകിച്ച് പ്രോജക്റ്റ് റിപ്പോർട്ടുകളും മറ്റും സമർപ്പിക്കുമ്പോൾ അത്തരത്തിൽ പേജുകളെ എങ്ങനെ ആകർഷകമാക്കാമെന്നുള്ളത് ഈ പേജ് ഫോർമാറ്റിങ്ങിലൂടെ നമുക്ക് നോക്കാം. ഫോർമാറ്റ് പേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഇതിനകത്ത് എടുക്കാനുള്ളത്. ഫോർമാറ്റ് പേജ് ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഏരിയ, ബോർഡർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പാരഗ്രാഫ് ഫോർമാറ്റിങ്ങിൽ പറഞ്ഞതിന് ഏകദേശം സമാനമാണ്. അപ്പോൾ ഈ ഇത് കാണുന്നതിന് മുമ്പ് പാരഗ്രാഫ് ഫോർമാറ്റിംഗ് കണ്ടിട്ടില്ല എങ്കിൽ ആ വീഡിയോ കാണുവാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഓർഗനൈസർ, പേജ്, ഏരിയ, ട്രാൻസ്പെറൻസി തുടങ്ങി നിരവധി ടാബുകൾ ഇവിടെ ഉണ്ട്. ഇതിൽ ഓർഗനൈസറിൽ ഇതിൻ്റെ സ്റ്റൈലും മറ്റുമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ്, അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കൂടുതൽ പോകുന്നില്ല. പ്രധാനപ്പെട്ട കാര്യം പേജ് എന്നുള്ളതിൽ തന്നെയാണ്. നമുക്ക് ഈ ഡോക്യുമെൻ്റ് ഏത് ഫോർമാറ്റിലാണ് വരേണ്ടതെന്നുള്ളത് ആദ്യം നോക്കുക. ഇപ്പോൾ ഇവിടെ A4 ആണ് ഡിഫോൾട്ടായിട്ട് നിൽക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള നമ്മൾക്ക് പ്രിൻ്റ് ചെയ്തെടുക്കേണ്ട അല്ലെങ്കിൽ നമ്മൾക്ക് തയ്യാറാക്കേണ്ടതായിട്ടുള്ള പല സൈസ് നമുക്കിവിടെ ലഭ്യമാണ്. A3 ഉണ്ട്, ലീഗൽ സൈസ് ഉണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഏത് സൈസിലേക്കാണോ അല്ലെങ്കിൽ എൻവലപ്പ് സൈസിലേക്കാണെങ്കിൽ ആ തരത്തിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ കഴിയും. അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഇവിടെ വന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഓറിയൻറ്റേഷൻ. അത് പലപ്പോഴും പലർക്കും സംശയം വരുന്നതാണ്. പേജ് പേപ്പർ നേരെയും വട്ടവും നമ്മൾ പ്രിൻ്റ് ചെയ്തെടുക്കാറുണ്ട്. അതിനാണ് പോർട്രേറ്റ്. പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഈ തരത്തിലായിരിക്കും നിൽക്കുക. ഈ പേപ്പറിൻ്റെ ഷേപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് നേരെ തിരിഞ്ഞ് വരുന്നതാണ്. പ്രിൻ്ററിൽ നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ രണ്ട് രീതിയും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ പ്രത്യേകത അനുസരിച്ച് കൂടുതൽ ഈ തരത്തിലേക്കാണ് നിൽക്കേണ്ടതെങ്കിൽ അത് നമ്മൾ ലാൻഡ്സ്കേപ്പാക്കി മാറ്റാറുണ്ട്. ഇപ്പോൾ ഇവിടെ ലാൻഡ്സ്കേപ്പാക്കി കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻറ്റിൻ്റെ സ്റ്റൈൽ വേറൊരു തരത്തിലേക്ക് മാറുന്ന കാണാൻ കഴിയും. ഈ തരത്തിലേക്ക് കുറച്ച് തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആവശ്യം പോർട്രേറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പഴയ അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ ഓരോ ഡോക്യുമെൻറ്റിനും ഏതാണ് ആവശ്യമെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം ആ തരത്തിലേക്ക് പോവുക. ഇവിടെ മറ്റൊരു കാര്യം കൂടി സെറ്റ് ചെയ്യാനുള്ളത്, ചിലപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റുകൾ നിശ്ചിത പേജിലേക്ക് നിർത്തി ഒതുക്കേണ്ടി വരുമ്പോൾ മാർജിൻ ചിലതായി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം മാർജിനുകളുടെ സ്പേസ് ഇവിടെ 2 സെൻറ്റിമീറ്റർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റം വരുത്തി നമുക്ക് ലെഫ്റ്റിൽ കുറച്ച് മതിയെങ്കിൽ അങ്ങനെ, 1.5 മതിയെങ്കിൽ അങ്ങനെയാക്കാം. ഇത്തരത്തിലേക്കൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് മാറ്റാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഇത്തരത്തിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അതിനനുസരിച്ച് പേജ് കുറച്ചുകൂടി ക്രമീകരിക്കപ്പെട്ട് വരുന്നുണ്ടാവും. അതിവിടെ ഞാനിപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പേജുകളുടെ എണ്ണത്തിൽ ചെറിയ വ്യത്യാസം നേരത്തെ ഉണ്ടായിരുന്നതിന് വ്യത്യസ്തമായി വന്നിട്ടുണ്ടാവും. ഞാനിനി ഏരിയ എന്ന് പറഞ്ഞാൽ നേരത്തെ നമുക്കറിയാം ഒരു കളറോ ഗ്രേഡിയൻറ്റോ ഏതെങ്കിലും പാരഗ്രാഫിന് കൊടുത്ത പോലെ തന്നെ ഏതെങ്കിലും ഒരു കളർ ഈ പേജിന് കംപ്ലീറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കുന്നതിനുള്ളൊരു ഓപ്ഷനാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ കളർ അവിടെ പ്രത്യക്ഷപ്പെട്ട് വരുന്നതാണ്. ആ പേജിന് കംപ്ലീറ്റ് ആയിട്ടൊരു കളർ വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം ഇവിടെ ചെയ്യാൻ കഴിയുന്നത് ട്രാൻസ്പെറൻസി, ആ കളറിൻ്റെ ട്രാൻസ്പെറൻസി എത്ര വേണം. കളർ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് കുറക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര, ഞാനിപ്പോൾ 75% മതി എന്നുണ്ടെങ്കിൽ ആ തരത്തിലേക്ക് അതിനെ നമുക്ക് ക്രമീകരിക്കാൻ കഴിയും. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ കളർ വന്നിട്ടുണ്ട്, പക്ഷേ വളരെ ലൈറ്റ് കളറിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ട്രാൻസ്പെറൻസി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന കളറിൻ്റെ അളവ് നമുക്ക്, ഇനി ഗ്രേഡിയൻ്റ് ആണെങ്കിൽ പോലും നമുക്ക് ആ തരത്തിലേക്ക് ക്രമീകരിക്കാൻ കഴിയും. ഗ്രേഡിയൻ്റ് നമ്മൾ നേരത്തെ കണ്ടു പരിചയിച്ചിട്ടുള്ളതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ഡീപ്പായി പോകുന്നില്ല. ഹെഡറും ഫുട്ടറിനെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമുക്കറിയാം ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഇത് 10-ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസാണ് എന്ന് എല്ലാ പേജിൻ്റെ മുന്നിലുണ്ടാവും, അല്ലെങ്കിൽ ചാപ്റ്റർ 1 ആണെന്ന് ലെഫ്റ്റ് സൈഡിലുണ്ടാവും, പേജ് നമ്പർ ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നത് ഹെഡറിനകത്തും ഫുട്ടറിനകത്തുമാണ്. അത് കൃത്യമായി ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്.
ഇവിടെ അത് ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ ഓൺ ചെയ്തും ഓഫ് ചെയ്തും വയ്ക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. അവിടെ കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് പോകും എന്നുള്ള തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹെഡർ ഞാൻ ഓഫ് ചെയ്തു, ഫുട്ടറും ഞാനിപ്പോൾ തൽക്കാലം ഓഫ് ചെയ്തിരിക്കുകയാണ്. അതെങ്ങനെയാണ് ഉൾപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ പറയുന്നത്. മറ്റൊരു കാര്യം ചെയ്യാനുള്ളത് ബോർഡർ സ്റ്റൈലാണ്. പാരഗ്രാഫ് സ്റ്റൈലിൽ ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ ബോർഡറുകൾ ആവശ്യമുള്ളത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ബോർഡർ സെലക്ട് ചെയ്യാം, അതിനുശേഷം അതിൻ്റെ കളറ് സെലക്ട് ചെയ്യാം, അതിൻ്റെ പാഡിങ് ആ ബോർഡറിൽ നിന്നും എത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കണം, എത്ര സെൻറ്റിമീറ്ററാണ് ടെക്സ്റ്റ് നിൽക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. ഷാഡോ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ ബോർഡറിന് സ്റ്റൈൽ വേണമെങ്കിൽ അത് വേണമെങ്കിൽ നമുക്കത് കൊടുക്കാൻ കഴിയും. ഇനി മറ്റൊന്ന് ഇവിടെ ഉള്ളത് കോളംസാണ്. കോളംസിനെ സംബന്ധിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി പഠിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുക്കും. ഞാനിവിടെ ബോർഡർ കൊടുത്തിട്ടുണ്ട്, ഒരു ഏരിയയ്ക്കൊരു നിരം നേരത്തെ കൊടുത്തതാണ്. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബോർഡർ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വളരെ കുറച്ച് അകലം മാത്രമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് നമുക്ക് കൂടുതൽ അകലത്തിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ പോയി തന്നെ ആ പാഡിങ്ങിൽ, ബോർഡറിൻ്റെ പാഡിങ്ങിൽ നമ്മളിപ്പോൾ 1 സെൻറ്റിമീറ്റർ അകലത്തിൽ എല്ലാം നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് 1 സെൻറ്റിമീറ്റർ ആയിട്ട് സിങ്കർണൈസ് ചെയ്ത് വരാൻ വേണ്ടി ഒരു ടിക്ക് മാർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ തരത്തിലേക്ക് വരുന്നുണ്ടാവും. നമ്മളിതിൻ്റെ പോയിൻറ്റും ഒരു ഇച്ചിരി വർദ്ധിപ്പിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് സൈഡിൽ വന്നിട്ടുള്ള ബോർഡറിൽ നിന്നും 1 സെൻറ്റിമീറ്റർ അകലത്തിലേക്ക് മാറി നിന്നിട്ടുണ്ട്. ഇത് പലപ്പോഴും ആവശ്യമായി വരാറുണ്ട്. അത് ബൈൻഡ് ചെയ്തെടുക്കേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണെങ്കിൽ പലപ്പോഴും നമുക്ക് ഇത്തരത്തിൽ ഈ ബോർഡറിൻ്റെ ഭാഗം ചില സൈഡുകളിലൊക്കെ ക്രമീകരിക്കേണ്ടതായി വരാറുണ്ട്. ഇതിലൂടെ ഒരു പാരഗ്രാഫ് ഫോർമാറ്റിങ്ങിലൂടെ ഡോക്യുമെൻ്റ് ആകർഷകമാക്കാൻ കഴിയും. ഇത് എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.